ചങ്ങയോരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് സീറോ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയുമായിട്ടാണ് നമ്മുടെ ഡോൺ ലിയണനാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പബ്ജി യൂണിവേഴ്സ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഈ സിനിമയുടെ കഥയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സൗത്ത് കൊറിയയിലെ ഹൊസാൻ ജയിലിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത് ഒരു ജയിൽവാടൻ അവിടെയുള്ള കുറ്റവാളികളോടൊക്കെ സംസാരിക്കുകയാണ് കുറ്റവാളികൾ അയാളോട് കാഞ്ചമായ കൊന്നാൽ എത്ര രൂപയാണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു മാത്രമല്ല ആരാണ് അയാളെ കൊന്നത് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നും അവർ ചോദിക്കുന്നു കാഞ്ചയമായയുടെ സെല്ലിന്റെ താക്കോൽ കാണിച്ചിട്ട് അയാൾ പറയും ഒരാൾക്ക് മാത്രമേ പണം കിട്ടാൻ പോകുന്നുള്ളൂ അതാരാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് അങ്ങനെ ഈ കുറ്റവാളികളെല്ലാം കാഞ്ചമായെ കൊല്ലാൻ പോകുന്നത് ആ ജയിലിലുള്ളവർ സി വഴി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ കുറ്റവാളികൾ കാഞ്ചമായയുടെ മുറിക്കുള്ളിലേക്ക് കയറുന്നു കാഞ്ചമായെ അവിടെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ് ചങ്ങലയിൽ വായ വായടക്കം മൂടിക്കെട്ടി ഒരു പ്രത്യേകതരം ഡ്രസ് ഇട്ട് അതുവഴി അയാളുടെ കൈകളും വർദ്ധിപ്പിച്ചിട്ടാണ് അവിടെയുള്ളത് അയാളുടെ ഈ അവസ്ഥ കണ്ടിട്ട് വന്ന കുറ്റവാളികളൊക്കെ അയാളെ പുച്ഛിച്ച് ചിരിക്കാൻ തുടങ്ങി ഭീമാകാരനായ കാഞ്ചമ അവർക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നപ്പോ ധൈര്യം കാണിച്ചവർക്കെല്ലാം പേടിയായി തുടങ്ങി അതിലൊരുത്തൻ ധൈര്യം സംഭരിച്ച് ഇവൻ ഇരുന്നിട്ട് ചത്താലെന്താ നിന്നിട്ട് ചത്താലെന്താ എന്നും പറഞ്ഞിട്ട് കത്തിയെടുത്ത് കാഞ്ചമായ കുത്തുന്നതിനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അയാളുടെ കത്തി കാഞ്ചമായയുടെ കൈക്കുള്ളിലും ഡ്രസ്സിനുള്ളിൽ ുമായിട്ട് കുടുങ്ങി പോകുന്നു കാഞ്ചമ്മ ഒട്ടും സമയം കളയാതെ അതേ അവസ്ഥയിൽ തന്നെ അവനെ പൊടിച്ച് ചുമരനോട് ചേർത്തട്ടിക്കുന്നു കൈ കെട്ടിയ അവസ്ഥയിലും അവൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് എല്ലാവരും പേടിച്ചു കത്തി കൊണ്ട് ചെറുതായി കീറിയ കുപ്പായം അവൻ വലിച്ചു കീറിയെടുക്കുന്നു അതോടെ കാഞ്ചയുടെ കൈകൾ ഫ്രീ ആവുന്നു കൈ കെട്ടിയിട്ടിട്ട് പോലും കാഞ്ച മറ്റവനെ പൊളന്നു കളഞ്ഞു അപ്പൊ ഇനി കൈ അഴിച്ചാലുള്ള അവസ്ഥ പറയണം പിന്നീട് അങ്ങോട്ട് കാഞ്ചയുടെ താണ്വമായിരുന്നു അവിടെ നടന്നത് ചുറ്റിയേയും അങ്ങനെ കണ്ണിൽ കണ്ട സകല സാധനങ്ങളുമായിട്ട് അവനെ ആക്രമിക്കാൻ ശ്രമിച്ച ഓരോ കുറ്റവാളികളെയും അവൻ കൈ കൊണ്ട് തന്നെ ഇട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്നു ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ സി സി ടി വി റൂമിലിരുന്ന് ജയിൽ വാഡൻസ് കാണുകയും റെക്കോർഡുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്പാനറുമായിട്ട് നമ്മുടെ കാങ്ജയെ ആക്രമിക്കാൻ വരുന്നു അവസ്ഥ പറയേണ്ടല്ലോ ചട ഫടന്ന് അവനെ ടെട്ടി വീണുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല കിണ്ടല് കിൻഡൽ പോലുള്ള ഇടികൾ അവസാനം അവനെയും എടുത്ത് വലിച്ചെറിയുന്നു നമ്മുടെ കാങ്ജെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ വാഡൻ അവിടെ നിൽപ്പുണ്ട് അവനും തൊപ്പിയൊക്കെ ഊരി പോലീസ് യൂണിഫോമൊക്കെ മാറ്റിവെച്ച് കാങ്ജയെ അടിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു കാട്ടുപോത്തിനെ പോലുള്ള ആ രൂപവും വെച്ച് അവൻ കാഞ്ചെ അടിക്കുന്നതിനായിട്ട് കൈയോങ്ങിയത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ രറ്റയടിക്ക് കാഞ്ചെ അവനെ ഇട്ടിച്ച് തെറിപ്പിക്കുന്നു പിന്നാലെ തന്നെ തൊട്ടടുത്ത് നിന്ന് ഒരുത്തനെയും കൂടി വലിച്ചെറിയുന്നു അതോടുകൂടി എല്ലാവരും പേടിച്ച് അവിടുന്ന് സ്ഥലം വിടുന്നു പാവൻ ജയിൽവാടൻ ഇപ്പോഴും ബോധം ശരിക്ക് വീണിട്ടില്ല ശേഷം കാഞ്ചെ ആ സെല്ലിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു പക്ഷേ അവന് അധിക ദൂരം പോകാൻ സാധിച്ചിരുന്നില്ല കാരണം അവൻ്റെ ചങ്ങല അവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ ആ ചങ്ങല വലിച്ചു പൊട്ടിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല സി സി ടി വി റൂമിലിരുന്ന് മറ്റു പോലീസുകാർ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാഞ്ചെ വാതിലിൽ താക്കോൽ താക്കോൽക്കൂട്ടങ്ങൾ കാണുന്നത് അവനതെടുത്ത് തന്റെ തലയ്ക്ക് പിന്നിൽ കെട്ടിയിരിക്കുന്ന ആ ചങ്ങല മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷെ അവന് പിന്നിലായതുകൊണ്ട് തന്നെ അത് കാണാത്തത് കൊണ്ട് ശരിക്കും അത് അഴിക്കാൻ പറ്റുന്നില്ല അതേസമയം ആ ജയിൽവാടൻ കണ്ണു തുറക്കുന്നു അപ്പോഴേക്കും കാഞ്ചയുടെ കയ്യിൽ നിന്നും ആ കീ താഴേക്ക് വീഴുന്നു അയ്യോ ഇപ്പം ഞാൻ എണീറ്റാൽ ഇവനെന്നെ പഞ്ഞിക്കിടുന്നു എന്ന് പറഞ്ഞിട്ട് വാടൻ വേഗം കണ്ണടച്ച് കിടക്കുന്നു ഉടനെ കാഞ്ചമ ആ വാടനെ ചവിട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറയും ചക്കരെ നിർത്തിക്കോ കേട്ടോ ആ താക്കോലെടുത്തിട്ട് ഈ ചങ്ങല അഴിച്ചു മാറ്റാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കും അഴിച്ചുവിട്ട ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം എന്ന് കാഞ്ചെ അയാളോട് പറയുന്നു അതേസമയം സി സി ടി വി റൂമിലുള്ള പോലീസ് ദേ അയാൾ ആ സെല്ലിൽ നിന്നും പുറത്തിറങ്ങാൻ പോവുകയാണ് വേഗം അടുത്ത കുറ്റവാളികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറയുന്നു അപ്പോഴേക്കും ആ വാടൻ നമ്മുടെ കാഞ്ചയുടെ ചങ്ങല അഴിച്ചു മാറ്റുന്നു ഇതേ സമയം കാഞ്ചയെ നോക്കി അടുത്ത ബാച്ച് കുറ്റവാളികൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബന്ധനമുക്തനായ കാഞ്ചെ അവിടെ നിന്ന് അലറി വിളിക്കുന്നു ഇപ്പൊ നമ്മുടെ വാടൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടുന്നു കാഞ്ചയെ കൊല്ലാൻ വേണ്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്ന തടവുകാരോട് അത് കാഞ്ചേമായാണ് ഇവിടെ നിന്ന് പോ എന്നുള്ള രീതിയിൽ വാടൻ ചെയ്യുന്നു അപ്പൊ അവരുടെ നേതാവ് ഒരുത്തൻ വാടന്റെ കാലിനിട്ട് കമ്പി വെച്ച് റെറ്റിയാടി ഒന്നും മിണ്ടാ ോ കാണെങ്കിൽ എന്താ നമ്മൾ പേടിച്ച് മുള്ളണോ എന്ന് വീരവാദവും പറഞ്ഞിട്ട് അവരെല്ലാവരും കാങ്ജയുടെ വാങ്ങാൻ പോകുന്നു സോറി കാഞ്ചയെ കൊല്ലാൻ പോകുന്നു ഈ സമയത്ത് സി സി ടി വി റൂമിലിരിക്കുന്ന പോലീസുകാർ പരസ്പരം സംസാരിക്കുന്നു അല്ല ഒരാൾക്ക് മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്ന് നീ തടവുകാരോട് പറഞ്ഞിരുന്നില്ലേ അപ്പോ മറ്റേ പോലീസുകാരൻ പറയും അത് ഒരാള് ചെയ്താലും ശരി പത്തുനൂറ് പേര് ഒരുമിച്ച് ചേർന്ന് ചെയ്താലും ശരി അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഈ റെക്കോർഡ് ചെയ്യുന്ന ടേപ്പ് അവർക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് പണം കിട്ടുകയുള്ളൂ നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് മറ്റേ പോലീസുകാരനും പറയുന്നു അതേസമയം കാങ്ജെ അവിടെ സി സി ടി വി വർക്ക് ചെയ്യുന്നത് അവൻ അതിന്റെ വയർ പോയിരിക്കുന്ന വഴി ഫോളോ ചെയ്തുകൊണ്ട് ആ മുറിയിലേക്ക് പോവുകയാണ് കാഞ്ചെ ആ ജയിലിന്റെ ഒരു ഇടനാഴിയിൽ അവിടെ കാങ്ജയെ കൊല്ലാൻ വന്ന രണ്ട് ടീമുകളും തമ്മിൽ അടി നടക്കുകയാണ് പുല്ല് എന്ന് പറഞ്ഞിട്ട് കാഞ്ചെ അവരെ തല്ലാൻ ഇറങ്ങുന്നു അവിടെ നടക്കുന്നത് കാങ്ജയുടെ താണ്ഡവത്തിന്റെ രണ്ടാം ഭാഗമാണ് അടി പൊരിഞ്ഞടി മുട്ടനടി എടുത്തെറിഞ്ഞടി കൊനിച്ച് നിർത്തിയടി എടുത്ത് പൊക്കിയെടുത്തടി വലിച്ചെറിഞ്ഞടി അടി അടിയോടടി കാഞ്ചെ എല്ലാരെയും അടിച്ച് പെരുമാറുന്നു അവസാനം അവരെല്ലാരും കൂടി കാഞ്ചയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നു അന്യല് വിക്രം പുറത്ത് കയറി നിൽക്കുന്നത് പോലെ സി സി ടി വിയിൽ ഇത് കാണുന്ന പോലീസുകാരും ആഹാ അവനെ പിടിച്ചു എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കുമ്പോ ഓരോരുത്തരെയായിട്ട് ചവിട്ടി വലിച്ചെറിഞ്ഞ് ദൂരേക്ക് എറിയുകയാണ് കാഞ്ചെ അവരുടെ നേതാവാണെന്നും പറഞ്ഞ് വന്നവനെ പിടിച്ച് ഉയർത്തി അവനെ കയ്യിൽ ഒരു മരക്കമ്പ് പോലെ പിടിച്ചിട്ട് ഓരോരുത്തരെയായിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാഞ്ചെ അവസാനം അവരെല്ലാം കൂടി ഇടിച്ച് നിരത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു അടിച്ച് പൊളിച്ച് താഴെ ഇത് സി സി ടി വിയിലൂടെ കണ്ടു നിൽക്കുന്ന പോലീസുകാരിലൊരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവറിൽ ബുള്ളറ്റ് നിറയ്ക്കുന്നു അപ്പൊ മറ്റേ കാലീസുകാരും ചോദിക്കും ഇതെന്താ നീ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോ അവൻ യും അവനെ ഞാൻ തന്നെ കൊന്നേക്കാം ആരെങ്കിലും ഒരാൾ കൊന്നാൽ പോലെ നമുക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു മറ്റേ പോലീസുകാരനാകെ ഞെട്ടിത്തരിച്ചിരിക്കയാണ് രണ്ട് വെടിയൊച്ച സി സി ടി വി റൂമിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വിചാരിക്കും ആ കാങ്ജെ മരിച്ചു കഴിഞ്ഞു അയാൾ ഉടനെ റെക്കോർഡ് ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോദ്യേ ആ തോക്കെടുത്ത് കാവടി തുള്ളിപ്പോയ ആ പോലീസുകാരൻ ആ റൂമിലേക്ക് വന്ന് വീഴുന്നു പിന്നാലെ തന്നെ അവനെ എടുത്തെറിഞ്ഞ കാങ്ജെ അങ്ങോട്ടേക്ക് വരുന്നു അതുകണ്ട് പോലീസുകാരൻ അന്തം വിട്ട് പേടിച്ച് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു അപ്പോഴാണ് റെക്കോർഡ് ചെയ്ത ക്യാസറ്റ് ഇജക്റ്റ് ആവുന്നത് അത് കണ്ട് കാ ആ പോലീസുകാരനെ നോക്കി ചിരിക്കുന്നു ഒരു മരണമാസ് കൊലച്ചിരി ആ റെക്കോർഡ് ചെയ്യപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ ഏതോ ഒരു റഷ്യക്കാരൻ വാങ്ങിയെന്നും ബ്ലാക്ക് മാർക്കറ്റിലൂടെ അതിന്റെ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു എന്നും പറയുന്നു ദ ഗൂലാങ് ടെപ്സ് എന്നാണ് അത്തരത്തിലുള്ള വിഷ്വൽസുകൾ അറിയപ്പെട്ടത് ഇത്തരം വിഷ്വൽസുകൾക്കുണ്ടായ വൻ പ്രചാരമാണ് പിന്നീട് പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട് ക്രിയേഷനിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുന്നു അപ്പോൾ ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള സിനിമകളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ